എൻ്റെ എല്ലാ യൂട്യൂബ് പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വളരെ യുണീക്ക് ആൻഡ് റെയർ റെസിപ്പിയാണിത്. ഇതിൻ്റെ പേര് കൊളാജൻ സൂപ്പ്. പല പ്രേക്ഷകരും എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാനിത് തയ്യാറാക്കിയത്. കൊളാജനുമായിട്ട് ബന്ധപ്പെട്ട്, കൊളാജൻ അറിയാമല്ലോ നമുക്ക്, യൗവനവും ചെറുപ്പവും ഒക്കെ തരുന്നത് കൊളാജനാണ്. അപ്പോൾ പ്രായമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൊളാജൻ നമ്മുടെ സ്കിന്നിനടിയിൽ നിന്ന് നഷ്ടപ്പെടും. കൊളാജൻ എന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയും നമ്മുടെ ഹോർമോണൽ സ്റ്റാറ്റസിൽ കൂടിയുമാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായ വ്യായാമം ചെയ്യുകയും വളരെ ആരോഗ്യകരമായ അല്ലെങ്കിൽ കൂടുതൽ ന്യൂട്രീഷ്യസ് ആയ ഒരു ഭക്ഷണ രീതി അവലംബിക്കുകയും ചെയ്താൽ, അതോടൊപ്പം യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ എന്നിവ ശീലമാക്കുകയും ച്യൂയിങ് തെറാപ്പി ശീലമാക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രായമാകുന്നതിനെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും. ഈ പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൊളാജൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസിനെ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഒരു നാലഞ്ച് കാര്യങ്ങളാണ് അതിന് വേണ്ടത്. അപ്പം കൊളാജൻ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ സൂപ്പ് രൂപത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അത് ഏറ്റവും ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. സൂപ്പ് രൂപം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, ബോൺ ബ്രോത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ബോൺ ബ്രോത്ത് എന്ന് പറഞ്ഞാൽ മട്ടണോ അല്ലെങ്കിൽ നല്ല നാടൻ ചിക്കനോ, ഈ ബ്രോയിലറല്ല നാടൻ ചിക്കൻ്റെ എല്ല് നന്നായിട്ട് മുറിച്ചത്, അതിനോടൊപ്പം കുറേ ഫ്ലേവറിങ് ഏജൻസ് ഉണ്ട്, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് കറുവപ്പട്ട, ഏലയ്ക്ക, ഒത്തിരി ഗ്രാമ്പു, കുരുമുളക്, ഇവയെല്ലാം കൂടെ ചതച്ചിട്ടിട്ട് കുറച്ച് ക്യാരറ്റ്, കുറച്ച് വെജിറ്റബിൾ ഇടുക, ക്യാരറ്റ് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം. ഇവയെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു 250 ഗ്രാം അല്ലെങ്കിൽ ഒരു 1/2 കിലോ ഈ എല്ലിൻ്റെ കൂടെ ഇതെല്ലാം തന്നെ ഒരു 100 ഗ്രാം വീതം ചേർത്തിട്ട്, പിന്നെ ഇത് മറ്റേ കോണ്ടിമെൻസൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി. ഇതെല്ലാം കൂടെ വെച്ച് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ചെറിയ തീയിൽ ഇത് തിളപ്പിച്ച് വറ്റിക്കണം. അതാണ് ഏറ്റവും പ്രധാനം, വറ്റിക്കുക. അപ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പം എല്ലിനകത്തിരിക്കുന്ന ഈ കൊളാജനൊക്കെ, ഈ എല്ലിനകത്ത് കൊളാജൻ ഇരിപ്പുണ്ട് മജ്ജയ്ക്കകത്ത്, അത് പുറത്ത് വരും, ഈ നമ്മുടെ വെള്ളത്തിൽ വെളിയിൽ വരും. അതിനാണ് ഇത്രയിട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിളപ്പിച്ച് തയ്യാറാക്കിയ ബ്രോത്താണ് ഇരിക്കുന്നത്, ബോൺ ബ്രോത്ത് എന്ന് ഞാൻ പറഞ്ഞത്, മജ്ജയൊക്കെ ചേർന്ന ഒരു ലിക്വിഡ്. അപ്പോൾ അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടത് ഇതിനോടൊപ്പം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസിൽ തക്കാളി. തക്കാളി അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ലൈക്കോപ്പിൻ, ഞാൻ ഇപ്പോഴും പറയും, ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ്. അത് ഈ കൊളാജനുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ്, നല്ല ടേസ്റ്റുമായിരിക്കും നമ്മൾ ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ മുരിങ്ങയില. മുരിങ്ങയിലയുടെ ആവശ്യം ഏറെയാണ്. എല്ലാ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം കിട്ടണം. പിന്നെ ലൈം ജ്യൂസ്, നേരത്തെ പറഞ്ഞ വൈറ്റമിൻ സിയുടെ കലവറ. പിന്നെ കുരുമുളക് പൊടി എന്ന് പറയുന്നത് എല്ലാ പ്രവർത്തനത്തെയും ത്വരിതപ്പെടുത്താൻ ഏറെ ആവശ്യമായ പെപ്പറിൻ്റെ കലവറയാണ്. പിന്നെ റോക്ക് സോൾട്ട്, അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണം. പിന്നെ എന്നും പറയുന്നത് പോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇതിൻ്റെ ആവശ്യം ഏറെയാണ്, പ്രത്യേകിച്ചും ഈ ഒരു റെസിപ്പിയിൽ. ഇപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ആട്ടിയ വെളിച്ചെണ്ണ ചേർത്താലും മതി. പലരും പറയുന്നുണ്ട് ഞങ്ങൾ പാവങ്ങൾ എന്ത് ചെയ്യും മാഡം എന്നൊരു ചോദ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വിഷമിക്കേണ്ട, ഇപ്പോൾ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും. മുരിങ്ങയില, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ. അതുപോലെ എല്ലിന് വലിയ വിലയൊന്നുമില്ല. അപ്പം മട്ടൻ്റെ എല്ല് കിട്ടാനും വലിയ വിഷമമുള്ളതല്ല, പക്ഷേ വളരെ ടേസ്റ്റിയാണിത്. കൊളാജൻ സൂപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബോൺ ബ്രോത്താണ്. ബോൺ ബ്രോത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണിത്. അതിനോടൊപ്പം ടൊമാറ്റോ, ഇത് ഫ്ലഷാണ്, ദശ മാത്രം അരിഞ്ഞത്. പിന്നെ മുരിങ്ങയില ആവശ്യത്തിന്, നാരങ്ങാനീര്, കുരുമുളക് പൊടി, റോക്ക് സോൾട്ട്, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത്രയുമാണ് പ്രധാനമായിട്ട് ആവശ്യം ഇൻഗ്രീഡിയൻസ്. ഇപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം പാത്രം ചൂടാക്കാം. ഈ
വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടെയുണ്ട്. അതായത് ഈ ബോണിനകത്തിരിക്കുന്ന ബ്രോ ഇത് ഉണ്ടല്ലോ, ഈ മജ്ജ അല്ലെങ്കിൽ കൊളാജൻ, അതിനോടൊപ്പം തന്നെ കുറച്ച് ചീത്ത കൊളസ്ട്രോളും നമ്മുടെ ശരീരത്തിലോട്ട് കയറാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് കൗണ്ടർ ചെയ്യാനാണ് നമുക്ക് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ. എൻ്റെ റെസിപ്പികളൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ, റെക്റ്റിഫൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ അതിനോടൊപ്പം ചേർക്കാറുണ്ട്. ഓ എന്തൊരു മണമെന്നറിയാമോ ഈ എണ്ണയ്ക്ക്, എൻ്റെ മണം ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. എൻ്റെ ഗുണമാണ് അതിൻ്റെ മണം. ടൊമാറ്റോ നമുക്ക് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പ് ചേർക്കാം. വളരെ സിമ്പിളായിട്ടുള്ള സൂപ്പാണിത്, വളരെ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു ഒരു മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുരിങ്ങയില ചേർക്കാം. ഇതിൻ്റെയൊക്കെ അളവ് അവിടെ ബോക്സിൽ കാണിക്കുന്നുണ്ട്. അത് അതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ മുരിങ്ങയില ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മുരിങ്ങയില കൂടുതലുണ്ടെങ്കിൽ മുരിങ്ങയില കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ലേശം കൂടെ ഉൾപ്പെടുക. നമുക്ക് ഇത് ചേർക്കാം, നമ്മുടെ ബോൺ ബ്രോത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് തിളച്ച് കഴിയുമ്പം പാചകം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് നാരങ്ങാ നീരും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുടിക്കാം. എപ്പോഴും സൂപ്പ് നല്ല ചൂടോടെ കുടിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പിന്നെ ഈ ബോൺ ബ്രോത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്യാരറ്റും ബീൻസും എല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നതായതുകൊണ്ടാണ്. പിന്നെ മറ്റുള്ള അതിനകത്ത് എല്ലാ എസൻസും ഉണ്ട്, അതുകൊണ്ട് വീണ്ടും മറ്റൊരു വെജിറ്റബിളിൻ്റെ ആവശ്യമില്ല. തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ലൈം ജ്യൂസ് ലേശം ചേർക്കാം. കുരുമുളക് പൊടിയും ഇനി അതിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നല്ല ചൂടുണ്ട്. ഉഗ്രൻ ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഡോക്ടർ ഇതൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് സ്വന്തമായിട്ട് കുടിച്ച് എൻജോയ് ചെയ്ത് ഉഗ്രൻ ടേസ്റ്റ് എന്ന് പറയും. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ടേസ്റ്റും ഇത്ര ആരോഗ്യവും കിട്ടുന്ന ഒരു സൂപ്പ് വേറെ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാം.
എൻ്റെ തൊണ്ടയ്ക്കുള്ള ആ വേദന പെട്ടെന്നൊന്ന് കുറയുന്നുണ്ട്. വെജിറ്റേറിയൻസ് വളരെ വിഷമിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം. ഇപ്പോൾ അയ്യോ ഡോക്ടർ നോൺ വെജിറ്റേറിയൻസിനും ഇപ്പോഴും ഉണ്ടാക്കി ഓരോ റെസിപ്പികൾ ഇടുന്നുണ്ട്, ഞങ്ങൾക്കെന്താ ഒന്നും തരാത്തത് എന്ന് വിഷമിക്കണ്ട. നിങ്ങളുടെ വിഷമം മാറ്റാൻ തന്നെയാണ് ഈ റെസിപ്പി. ഇതിനോടൊപ്പം തന്നെ ഞാൻ വെജിറ്റബിൾ സൂപ്പും കൂടെ കാണിക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ കൊളാജൻ സൂപ്പ് തന്നെയാണിത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾ കൊളാജൻ സൂപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഇത് വെജിറ്റബിൾ ബ്രോത്താണ്. ഇതിനകത്ത് ക്യാരറ്റ്, ബീൻസ്, പിന്നെ പയർ മുളപ്പിച്ചത് ഒക്കെ കൂടെ ഇട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലൊപ്പം ചെറിയ ഉള്ളി ഒക്കെ കൂടെ ഇട്ട് വേവിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്തതാണ്. പിന്നെ മഷ്റൂംസ് ഉണ്ട്, മഷ്റൂം കുറച്ച് ചെറിയതായിട്ട് അരിഞ്ഞത്. അതോടൊപ്പം മുരിങ്ങയില ആസ് യൂഷ്വൽ, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, റോക്ക് സോൾട്ട്, കുരുമുളക് പൊടി, ഇത്രയുമാണ് വെജിറ്റബിൾ സൂപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ബ്രോത്ത് ഉണ്ടാക്കുന്നതിന് നമുക്ക് വെജിറ്റബിൾ ബ്രോത്താണിത്. ഇവിടെ പയർ മുളപ്പിച്ചത് ചേർത്തിട്ടുണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കൂടെ വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന, അരിച്ച് വെച്ചിരിക്കുന്ന സൂപ്പ് വാട്ടറാണിത്. പിന്നെ നമുക്ക് മഷ്റൂംസ് ഏറ്റവും പ്രധാനമാണ് ഇതിന്. മഷ്റൂംസും ഭയങ്കര പ്രോട്ടീൻ്റെ കലവറയാണ്. പ്രോട്ടീനാണല്ലോ കൊളാജനായി മാറുന്നത്, അപ്പോൾ അതുകൊണ്ട് മഷ്റൂംസ് വേണം. പിന്നെ മുരിങ്ങയില നമ്മളെ എല്ലാ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും കലവറയാണ്, അപ്പോൾ അത് വേണം. വെർജിൻ കോക്കനട്ട് ഓയിൽ വേണം. നിങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിലിന് പകരം ഇങ്ങനത്തെ റെസിപ്പികളാകുമ്പോൾ കുറച്ച് നെയ്യം ചേർക്കുക. അത് എപ്പോഴും ഓർഗാനിക് ഗീ ആയിരിക്കണം, അതാണ് ഗ്രാസ് ഫെഡ് ഗീ എന്ന് പറയും. അതായത് പശു പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ നെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടുമോ, അവൈലബിൾ ആണെങ്കിൽ ആമസോണിൽ നിന്ന് മേടിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ സൂപ്പ് ഉണ്ടാക്കുമ്പം സാധാ നെയ്യും ചേർത്തോ, കുഴപ്പമില്ല, സ്ഥിരം ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. പിന്നെ റോക്ക് സോൾട്ടും കുരുമുളക് പൊടിയും, വളരെ സിമ്പിളല്ലേ. നമുക്ക് ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ സൂപ്പിന് ആവശ്യമായവ. അതെയല്ലോ, ഇപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യണം, മഷ്റൂം സോർട്ട് ചെയ്യണം, ബ്രോത്ത് ഒഴിക്കണം, അതോടൊപ്പം മുരിങ്ങയില ഇടുക, കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിയും. എണ്ണ ഒഴിക്കാം. മഷ്റൂംസ് ഇട്ട് വഴറ്റാം. മഷ്റൂം പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. മഷ്റൂം ഒന്ന് ആദ്യം കുറച്ചൊന്ന് മൂത്ത് വന്നിട്ട് പിന്നെ ഈ വെള്ളം ഇതിനകത്ത് നിന്നുള്ള വെള്ളം ഇറങ്ങി വീട്ടിലൊക്കെ അമിതമായിട്ട് വെള്ളമുണ്ട്. പക്ഷേ പ്രോട്ടീൻ്റെ കലവറയാണ്, ശരീരത്തിന് ഏറെ ആവശ്യമായ ഒത്തിരി ന്യൂട്രിയൻസ് മഷ്റൂംസിലാക്കാൻ പറ്റുന്നത്. ഒരു ദിവസം ശരിയായിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയില ചേർക്കാം. പിന്നീട് ബ്രോത്ത് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞു കേശ ഉപ്പും ചേർത്തിട്ട് ഓഫ് ചെയ്തു. ലേശം കുരുമുളക് പൊടി, ഇതിന് നാരങ്ങ വെള്ളം നീര് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് പുളിക്കും, അതുകൊണ്ട് അത് വേണ്ട. കുരുമുളക് പൊടി ചേർത്ത് ബൗളിലേക്ക് മാറ്റാം.
ഇനി ഇത് ടേസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. മറ്റേതിന് അത്ര ടേസ്റ്റ് ഇല്ല, എങ്കിലും ഒരു പൊടിക്ക് കുറവുണ്ട്. എങ്കിലും വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചില ചെറിയ ഇൻഗ്രീഡിയൻ, ഇപ്പം മഷ്റൂം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, കോളിഫ്ലവർ ചേർക്കാം അതിന് പകരം. ഓക്കെ, കോളിഫ്ലവറാണ് ഇതിൻ്റെ ശരിക്കും പറയാൻ പറ്റൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ സോയാബീൻ ചങ്ക്സ് ഉണ്ടല്ലോ, അത് ചേർക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കാം. കൊളാജൻ വെജിറ്റബിൾ സൂപ്പ് അപ്പം തയ്യാറാക്കി നോക്കുക. എന്തായാലും ഈ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. ഇത് നന്നായി തയ്യാറാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കും. നമുക്ക് വീണ്ടും കാണാം.